ഹേയ് ഗായ്സ്, അപ്പോൾ എല്ലാ മറ്റന്മാർക്കും മോക്കപ്പ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ട്രേഡിംഗ് വീഡിയോ ആണെന്ന്. ഇന്ന് നമ്മുടെ ബാർസലോണയിലെ ഒരു ഡിഫൻഡർ മിഡ് ഫീൽഡർ എന്ന ഒരു പ്ലെയറിനെ ട്രേഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആ പ്ലെയറിനെ 3 തവണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലെയറിനെ നമ്മളെന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യപ്പെട്ട ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വീഡിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. മറക്കണ്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ മാച്ചിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലബ് ഹൗസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറാം. എന്നിട്ട് നമ്മുടെ മൈ ടീം, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് തന്നെ കുറേ പേര് ട്രേഡ് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ കുറേ പേര് പുതിയതും ഉണ്ടാകും, ട്രേഡ് ഓപ്ഷൻ കിട്ടാത്തവരും ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് കണ്ട് മനസ്സിലാക്കാം, പക്ഷേ കൂടുതൽ ആളുകൾക്കും ഇത് അറിയാം. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട് ഒരു റെഡീം പോയിൻറ്റ്സിനെ പറ്റിയിട്ട്, അപ്പോൾ പലരും പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾക്കറിയാമെന്ന്. ഇത് അറിയാത്ത കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. എന്നാലും നിങ്ങൾ കണ്ടു, സന്തോഷം. അപ്പോൾ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാം. ഒരു ബാർസലോണത്തെ ഒരു പ്ലെയറാണ്, ഡിഫൻഡർ മിഡ്ഫീൽഡറാണ്. അപ്പോൾ നമുക്ക് പ്ലെയർ കാർഡ്സിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന പ്ലെയറാണ് നമ്മുടെ ബാർസലോണയുടെ ഡിഫൻഡർ മിഡ്ഫീൽഡർ. അപ്പോൾ ഇവിടെ ട്രേഡിൻ്റെ ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലെയർ, എനിക്കിപ്പോൾ ആവശ്യമില്ല. ഡിഫൻഡറാണ്, ഡിഫൻഡറും കളിക്കും അതുപോലെ തന്നെ സെൻറ്ററും കളിക്കും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കില്ലാണെങ്കിലും ഡബിൾ ടച്ച് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ പക്കയാണ്. പിന്നെ ഔട്ട് ടച്ച് പാസ് എല്ലാം പക്ക പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും പ്ലെയർ കാർഡ്സിലേക്ക് പോയിട്ട് നമുക്ക് ട്രേഡ് എന്ന് കാണാം. ആദ്യം ബാക്ക്, പിന്നെ സോട്ട്, പിന്നെ നമുക്ക് ട്രേഡ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ട്രേഡ് നമുക്ക് നിൽക്കിയാൽ ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ ഒരു ഇറിറ്റേഷന് മാറി നമുക്ക് കാണാം. അപ്പോൾ താഴേക്ക് സ്ട്രോള് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡിഫൻഡർ മിഡ്ഫീൽഡർ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. 3 പ്ലെയറിനെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 പ്ലെയറിനെയാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇവിടെ കണ്ടിന്യൂ എന്ന് കാണിക്കില്ല. 3 പ്ലെയറിനെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം, സോറി ടിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ എന്ന് വെക്കുക. ഇനി നമുക്ക് അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ 3 പ്ലെയറിനെയും ഞാൻ ഇപ്പോൾ ലോക്കാക്കി ഇട്ടിരിക്കുകയാണ്. അത് ഞാൻ അറിയാതെ ഡിലീറ്റ് ആകുമെന്ന് കരുതി ഞാൻ ലോക്കാക്കി ഇട്ടതാണ്. അപ്പോൾ നമുക്ക് ആ പ്ലെയറിനെ നമുക്ക് നോക്കാം. നമ്മുടെ പ്ലെയർ ലിസ്റ്റിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ പ്ലെയറിനെ കാണും. ഇതിപ്പോൾ സെൻറ്റർ എത്തിയിട്ടുണ്ട്, ഡിഫൻഡർ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇനി എത്താറായിട്ടുണ്ട്. ഇതാ നമ്മുടെ ആ 3 പ്ലെയറിന്, ഇതാ നമുക്ക് ഈ പ്ലെയറിന് ലോക്കുണ്ട്. അഥവാ നമ്മളിപ്പോൾ അറിയാതെ ഡിലീറ്റ് ആക്കിയാലും അത് ഡിലീറ്റ് ആവില്ല, സോറി ഡിലീറ്റ് അല്ല, റിലീസ് ആക്കിയാലും അത് റിലീസ് ആവില്ല. അപ്പോൾ ഞാനിപ്പോൾ ലോക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ബാക്ക് നോക്കിയിട്ട് നമുക്ക് വീണ്ടും പ്ലെയർ കാർഡ്സിലേക്ക് പോയിട്ട്, എത്രാമത്തെ തവണയാണ് പ്ലെയേഴ്സ് കാർഡിലേക്ക് പോകണമെന്ന് അറിയില്ല. അപ്പോൾ വീണ്ടും ട്രേഡ് നോക്കി നമ്മുടെ ബാർസയിലെ പ്ലെയറിനെ നമുക്ക് വീണ്ടും ടിക്ക് ചെയ്യാം. ഇപ്പോൾ 3 ടിക്ക് ചെയ്തു, കണ്ടിന്യൂ നോക്കി. അപ്പോൾ നമുക്കിനി ഏത് ടീമാണ്, ഇപ്പോൾ നാഷണാലിറ്റി ആണോ അതോ നമുക്ക് ഏത് പൊസിഷനാണ്, നമുക്ക് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറിനെ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ എല്ലാ പ്ലെയറും ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ വേണ്ട ഇപ്പോൾ ഒബ്ലക്കാണ് ഗോളി കീപ്പറിന് ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് വേറെ നമുക്ക് പ്ലെയേഴ്സുകളുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഡിമേരിയ എൻ്റെ കയ്യിലില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സിനൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ നമുക്കിപ്പോൾ ഇബ്രാഹിം മോഹിച്ചാണ്, നമുക്ക് ഇബ്രാഹിം മോഹിച്ചിനെ നമുക്കൊന്ന് എടുക്കാം. ഇപ്പോൾ ഇബ്രാഹിം മോഹിച്ചും അതുപോലെ തന്നെ ഇൻസ്റ്റയും എൻ്റെ കയ്യിലില്ല, എനിക്ക് 2 പേരെ എടുക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഇബ്രാഹിം മോഹിച്ചിനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. അപ്പോൾ സെൻറ്റർ ഫോർവേഡാണ് പൊസിഷൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇതൊക്കെ നോക്കാം.
വലിയ കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. എന്തായാലും നമുക്ക് ഇതെടുക്കണോ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത ട്രേഡിൽ ഞാൻ ഇൻസ്റ്റേ എടുക്കാനാണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഉദ്ദേശം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇബ്രാഹിം മോയിച്ചിനെ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് സോറി ഇൻസ്റ്റയാണ്. അപ്പോൾ ഇൻസ്റ്റ ഫുൾ പവറാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ് ഇൻസ്റ്റ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ഇൻസ്റ്റേ നമുക്ക് എടുക്കാം. ഇബ്രാഹിം മോയിച്ചിനെ നമുക്ക് പിന്നീട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ദ സൈനിങ് വെൽക്കം ടു ദ പ്ലസ് 2021 ഇൻസ്റ്റ. അപ്പോൾ നമ്മളിപ്പോൾ സൈനിങ് കൊടുത്തിട്ടുണ്ട്. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ മൂന്ന് പ്ലെയറിനെ കുറിച്ച് നമുക്കിപ്പോൾ ഇൻസ്റ്റ നമുക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ലോക്ക് ആക്കിയിട്ടാൽ ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. ഇപ്പോൾ ഏകദേശം നല്ല 5 മിനിറ്റോളം ആയി. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻസ്റ്റയെ വെച്ചിട്ട് ഒരു കളി നമുക്കൊന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം കാണുന്നില്ല മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ഗെയിം പ്ലേ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.